മനുഷ്യക്കടത്തിന് ISന് മലയാളി ഏജൻസി. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് 3 യുവതികൾ. ആഗോള ഇസ്ലാമിക വൽക്കരണത്തിന്റെ ഭാഗമായി IS പോലുള്ള ഇസ്ലാമിക ഭീകരർ ലോകം മുഴുവൻ നടത്തിവരുന്ന അത്യന്തം മ്ലേച്ഛമായ മതപരിവർത്തനത്തെക്കുറിച്ച് മുമ്പ് പലപ്പോഴും വാർത്തകൾ വന്നിട്ടുണ്ട്. വ്യാജ റിക്രൂട്ടിംഗ് വഴി ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിലേക്ക് യുവതീ യുവാക്കളെ അയക്കാൻ നീക്കമുണ്ടെന്ന് പല സംഘടനകളും മാധ്യമങ്ങളും ശക്തമായ മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാൽ ആ മുന്നറിയിപ്പുകളെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുവൈറ്റിൽ മലയാളികളായ 3 യുവതികളെ അത്യന്തം ഹീനമായ മനുഷ്യക്കച്ചവടത്തിലൂടെ 10 ലക്ഷം രൂപയ്ക്ക് അറബികൾക്ക് വിൽക്കുകയും പിന്നീട് അവിടെ നിന്ന് ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകര സംഘടനയ്ക്കും വിൽക്കാൻ ശ്രമം നടക്കുകയും ചെയ്തിരുന്നു. ജോലി സംബന്ധമായി കുവൈറ്റിൽ പാർക്കുന്ന ഒരു പറ്റം മലയാളികളുടെ സമയോചിതമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ദുരൂഹതകൾ മാത്രം പര്യവശേഷിപ്പിച്ചുകൊണ്ട് 3 മലയാളി പെൺകുട്ടികൾ കൂടി ജസ്നയ്ക്കും എമിലിക്കും പുറകെ ചരിത്രത്തിൽ തിരോഭവിക്കപ്പെട്ട് പോകുമായിരുന്നു. കണ്ണൂർ സ്വദേശിയായ MK ഗസാലി എന്ന മതഭീകരനാണ് അത്യന്തം ഹീനമായ ഈ മനുഷ്യക്കടത്ത് റാക്കറ്റിന്റെ തലവനായി പ്രവർത്തിക്കുന്നതെന്നും യുവതികളുടെ മൊഴികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അറബികളിൽ നിന്ന് യുവതികളെ മോചിപ്പിക്കാൻ 3 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഇയാൾ യുവതികളുടെ കുടുംബത്തെ സമീപിച്ചിരുന്നു. മോചനദ്രവ്യം നൽകിയില്ലെങ്കിൽ IS വിൽക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത്യന്തം ഭീകരമായി മാറാമായിരുന്ന ഭീകര ദുരവസ്ഥയിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഈ 3 മലയാളി യുവതികൾ പോലീസിന് നൽകിയ പരാതിയിലാണ് മനുഷ്യക്കടത്ത് റാക്കറ്റിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റാക്കറ്റിന്റെ മുഖ്യകണ്ണിയായ ഗസാലി കുവൈറ്റിൽ ബിസിനസ്സുകാരനാണ്. അവിടെ കുട്ടികളെ നോക്കാനുള്ള ജോലി എന്ന പേരിൽ അപേക്ഷ ക്ഷണിച്ച് സംഘം സൗജന്യമായി വിദേശത്തേക്ക് കൊണ്ടുപോകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് സമയത്ത് പ്രതിമാസം 60,000 രൂപ ശമ്പളം ഇയാൾ വാഗ്ദാനം ചെയ്തിരുന്നതായും പരാതിക്കാർ വ്യക്തമാക്കുന്നു. റാക്കറ്റ് സ്ത്രീകളെ സന്ദർശന വിസയിൽ ഷാർജയിലേക്ക് കൊണ്ടുപോയി പിന്നീട് റോഡ് മാർഗം കുവൈറ്റിലെത്തിച്ചാണ് അറബ് സംഘങ്ങൾക്ക് അവരെ കൈമാറിയത്. അറബികളുടെ പീഡനം രൂക്ഷമായതോടെ യുവതികൾ നാട്ടിൽ വിവരമറിയിക്കുകയും അതേ തുടർന്ന് ബന്ധുക്കൾ ഗസാലിയെ സമീപിച്ചപ്പോഴാണ് യുവതികളെ ഇസ്ലാമിക് സ്റ്റേറ്റിന് കൈമാറുന്നത് തടയാൻ മോചനദ്രവ്യം വേണമെന്ന് ഗസാലി പറഞ്ഞത്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലെ സന്മനസ്സുള്ള ഒരുപറ്റം മലയാളികളുടെ സമയോചിതമായ ഇടപെടലിലൂടെ 3 രക്ഷപ്പെടുത്തുകയായിരുന്നു. കൊല്ലം, എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് രക്ഷപ്പെട്ട യുവതികൾ. തിരുവനന്തപുരത്ത് കഴിഞ്ഞിടെ നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം PC ജോർജിന്റെ പ്രസംഗത്തോടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ആ സമ്മേളനത്തിൽ മോഡറേറ്ററായി പങ്കെടുത്ത ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ദുർഗദാസ് എന്ന സാമൂഹിക പ്രവർത്തകൻ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് യുവതികളെ വ്യാജ റിക്രൂട്ട്മെന്റിലൂടെ കടത്തിക്കൊണ്ടുപോയി അറബികൾക്കും ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർക്കും ലൈംഗിക അടിമകളായി വിൽക്കുന്നുവെന്ന ഭീകരമായ കാര്യം വെളിപ്പെടുത്തിയിരുന്നു. അന്ന് ദുർഗദാസിനെതിരെ പല പ്രമുഖരും ചാനലുകളും രംഗത്തു വരികയും തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ വിദേശത്തെ ജോലി നഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ദുർഗദാസ് അന്ന് പങ്കുവച്ച കാര്യങ്ങൾ അച്ചിട്ടായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്ത തെളിയിക്കുന്നത്. ഖത്തറിൽ പുതുതായി തുടങ്ങാൻ പോകുന്ന ആശുപത്രിയിലേക്ക് ക്രിസ്ത്യൻ പെൺകുട്ടികളെ മാത്രം തിരഞ്ഞുപിടിച്ച് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്തി കൊണ്ടുപോകുന്നതിനെ കുറിച്ചും അതിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന മലയാളിയായ ഒരു നഴ്സിംഗ് നേതാവിനെക്കുറിച്ചും ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് സെബാസ്റ്റ്യൻ പുന്നയ്ക്കൽ അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടന പൂർവാധികം ശക്തിയോടെ രംഗത്ത് വരാൻ പോകുകയാണെന്നും അവരുടെ ഭീകരന്മാരെ ചികിത്സിക്കാനും അവരുടെ ആസക്തികളുടെ ശമനത്തിന് ലൈംഗിക അടിമകളായുമാണ് ഇങ്ങനെ നഴ്സുമാരെ കടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. വോട്ടും ഫണ്ടും ലാക്കിലാക്കി ഇസ്ലാം തീവ്രവാദത്തോട് മൃദു സമീപനം പുലർത്തുന്ന ഭരണാധികാരികളും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. അതിനാൽ ജനം തന്നെ സ്വയം ജാഗ്രത തുടരേണ്ടിയിരിക്കുന്നു.